മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. പത്മപ്രിയ കൂടി മുളയിലേക്ക് തിരിച്ചു കയറുന്നു ശൂല. അത് നമ്മള് മഴ മഴ പെയ്യുമ്പോ ഫയറും, അതായത് കസ്തൂരി മാനിഴി മലർ ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. നമസ്കാരം, നളൻ സ്വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയുടെ അടുക്കലാണ്. അതായത് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻ്റ്, ഹാർഡനിങ്, ക്വെഞ്ചിങ്, അതുപോലെ ഒത്തിരി ഇംഗ്ലീഷ് പദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ടഫ്നെസ് ആണതിന് എന്നൊക്കെ പറയാനുണ്ട്. പക്ഷേ ഒരു നല്ല ഒരു കൊല്ലനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത് പല രീതിയിലാണ് പറയുന്നത്. അദ്ദേഹം പറയുക, അതിന് പറയുക, അതിന് പദം ശരിയായിട്ടില്ല, അല്ലെങ്കിൽ മൂപ്പ് ശരിയായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു ചേട്ടനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ചേർത്തല പള്ളിപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ ശാലയ്ക്ക് പറയുന്ന പേര് ആല എന്നാണ്. ആ ആല പള്ളിപ്പുറത്താണ്, പള്ളിപ്പുറം പള്ളിയുടെ സമീപത്താണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ എന്ത് തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ടാക്കിത്തരാൻ അദ്ദേഹം സദാ റെഡിയാണ്. അദ്ദേഹം പണിപ്പുരയിലാണ്. ഒരു പിച്ചാത്തി ഞാൻ വളരെ യാദൃശികമായിട്ട് കണ്ടതാണ്, പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ആളൊരു പുലിയാണ്. മറ്റേ ഒന്നുമല്ല, നമ്മുടെ പഴശ്ശിരാജയിൽ മമ്മൂട്ടി ഉപയോഗിച്ച വാള് ഉണ്ടാക്കിയ ഒരു ചേട്ടനാണ് ഈ ഇരിക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ. രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു നമസ്തേ പറഞ്ഞേക്ക്. നമസ്തേ. അപ്പൊ രാധാകൃഷ്ണൻ ചേട്ടനാണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് അറിയാം. അത് നമുക്ക് എല്ലാവരുമായിട്ട് പങ്കുവെക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചേട്ടാ, ഇതാണ് മേശക്കത്തി എന്ന് പറയുന്നത് അല്ലേ? ഇതിപ്പോ ഈയിടെ ഈ മേശക്കത്തി പണിയണത് വളരെ കുറവല്ലേ? ഇല്ല, ഈ കടയിൽ നിന്ന് മേടിക്കുമ്പോഴും ഇവിടെ നമ്മൾ അടിക്കണം തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ? ചെറിയ കാശ് കൊടുത്താ പോരെ. ചെറിയ കാശ് കൊടുത്താ പോരെ. ഇതിപ്പോ നമ്മളിപ്പോ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് കത്തിയായിട്ട് അങ്ങ് തരികയാണ്. കാര്യം എന്തെങ്കിലും കത്തിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് വർത്തമാനം പറയും. ഉച്ചയെടുക്കും, ബഹളം ഉണ്ടാക്കും, മോശമാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിത്തേണ്ട സാധനം വെച്ചാൽ സ്മൂത്ത് ആയിരിക്കും. ഇത് പ്യുവർ ഉരുക്ക് തന്നെയാണ്. ഉരുക്ക് തന്നെ, അവിടെ ഒരു വെട്ടുവീഴ്ചയില്ല. നമ്മൾ തന്നെ സാധനം, അതിൻ്റെ അത് ഉത്തരവാദിത്വം ഉണ്ട്. അതാണ് ഇപ്പൊ എനിക്ക് 58 വയസ്സായ എന്റെ 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പണിയാണ്. 43 വർഷത്തെ സർവീസ് ഉണ്ട് ഇതുമായിട്ട് എനിക്ക്. അപ്പൊ നമ്മളിപ്പോ നിങ്ങളുടെ സാധനം കൊണ്ട് തരികയാണെങ്കിൽ നിങ്ങൾ പറയുന്ന സാധനത്തിന്റെ രീതിക്ക് നമ്മളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കാശും കിട്ടി തരണം. അവിടെ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അത് ഞാൻ തരണം ചെയ്യും തീർച്ചയായിട്ടും. അത്രയേ ഉള്ളു എന്റെ കാര്യം. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ സാധാരണ ഇവിടെ പണി വന്നത്? ഇവിടെ ഒരുപാട് പണിയുണ്ട്. കോടാലി, കെട്ടരുവ, പിച്ചാത്തി, കട്ടാമ്പാരുടെ കമ്പ്യൂണ്ടർ വെച്ചിരിക്കും. ഇന്ന് കൊടുക്കേണ്ടതാണ്, കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നാളെ അത് കൊടുക്കണം. പിന്നെ നാളെ വേറെ 3 ചക്ര ഓർഡറാണ്. ഇതൊക്കെ നാളെ കൊടുക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു, എനിക്ക് ഹെൽപ്പർ ആരും ഇല്ല. എല്ലാം ഒറ്റയ്ക്കുള്ള പ്രൊഡക്ഷനാണ്. എന്റെ ഒരാള് എനിക്ക് ഒരു ഹെൽപ്പർ ഉണ്ടെങ്കിൽ ഞാൻ ഈ കത്തി കണ്ടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ രാവിലെ ഫിനിഷ് ചെയ്ത് നമ്മൾ പിടിയിട്ട് കൊടുക്കാൻ നമ്മൾ ആരും പരാതിയും കേൾക്കണം. ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ. ഈ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ അപ്പം, എന്റെ അപ്പം കഴിഞ്ഞ എന്റെ അച്ഛൻ കഴിഞ്ഞ ഞാനാണ്. ഇപ്പൊ എന്റെ കാലശേഷം കഴിഞ്ഞ ഇവിടെ ആലയില്ല. ഇല്ല, ഇത് സ്റ്റീലാണ്. ഇത് ഉരുക്ക് ഇരുമ്പ് കറകളഞ്ഞെടുക്കുന്ന സ്റ്റീൽ. പക്ഷെ അതിന് നമുക്കൊരു വെട്ടുവീഴ്ചയില്ല, ഒന്നും ചെയ്യാനും പറ്റിയല്ല. അത് സ്റ്റീല് സ്റ്റീല് തന്നെ, മൂർച്ച കിട്ടിയല്ല. നമ്മളിപ്പോ ഒരു പിച്ചാത്തി ഉണ്ടാക്കുന്നത് ലീഫ്, വണ്ടിയുടെ ലീഫ്, മറ്റേ എയ്സിന്റെ, മറ്റേ അംബാസഡർ കാറിന്റെ ഒക്കെ ലീഫ് കൊണ്ടാണ് കത്തി ഉണ്ടാക്കുന്നത്. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അരം കൊണ്ടാണ്. ശരി ശരി, ആ പാടുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരാളെ പറ്റിച്ചിട്ട് 1 രൂപ മേടിക്കലില്ല. ഇത് തികച്ചും ആ പാരമ്പര്യമായിട്ടുള്ള ചൂളയും മരക്കരി ഒക്കെയാണ്. മരക്കരി, ചേട്ടക്കരി, ചേട്ടക്കരി, ചേട്ടക്കരി. ഇതിന്റെ ഈ പദം വരുത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആണല്ലേ. അല്ല, അത് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല.
അത് ഞാനത് എൻ്റേതായിട്ടുള്ള ഇതിൽ ടെമ്പറേച്ചർ അങ്ങോട്ട് തരും. അത് ഏത് രീതിയാണെന്ന് നിങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ല. അതാണല്ലേ ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ടെമ്പറിങ് ടെമ്പറി ചെയ്താൽ മാത്രം പോരല്ലോ ഇതിന്. പിന്നെ ഈ ടെമ്പർ ചെയ്ത് കഴിഞ്ഞ് സാധാരണ കുറച്ചുകൂടി കുറെ സമയം ചൂടാക്കി വയ്ക്കണ ഒരു പ്രോസസ് ഇല്ലേ? ഈ ട്രീറ്റ്മെന്റ് ചെയ്യണം ഉണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരുന്ന് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ടെമ്പർ ആകി ടെമ്പർ ചെയ്ത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറിങ് കറക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം കണ്ടു തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ ചിലടത്ത് ടെമ്പർ കുറയും, ചിലടത്ത് കൂടും. അങ്ങനെയാണോ ഈ വാ തല പൊട്ടിപ്പോണത്? ചിലടത്ത് മൂർച്ച കിട്ടും, ചിലടത്ത് മൂർച്ച മടങ്ങി പോകും. അപ്പൊ ഈ വിവിധ ഉപയോഗങ്ങൾക്ക് വിവിധ തരം പിച്ചാത്തികൾക്ക് വിവിധ തരം കടുപ്പമാണോ വേണ്ടത്? അതായത് നമ്മള് ഈ എല്ല് വെട്ടണ പിച്ചാത്തി ഉണ്ട്, പിച്ചാത്തി ഇതുമായിട്ട് രണ്ട് രണ്ടാണ് ആണല്ലേ. കാരണം അതിന് പവർ കൂടാനും പാടില്ല കുറയാൻ പാടില്ല. അതേ രീതിക്ക് ഇപ്പൊ നമ്മള് ഇറച്ചിക്കത്തി എട്ട് കത്തി ഇപ്പൊ ഇങ്ങനെ നമ്മൾ വെട്ടുകത്തി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ എല്ല് വെട്ടിക്കഴിഞ്ഞാൽ ആ മാത്രം വിഷയം വരികയല്ല. അതിന്റെ ടെമ്പർ വേറെ, ഇതിന്റെ ടെമ്പർ വേറെ. ശരി ശരി ശരി, മനസ്സിലായി ചേട്ടാ. പിന്നെ ഈ ചേട്ടന്റെ ഈ കഴിവുകൾ കണ്ടറിഞ്ഞ് ആരെങ്കിലും വരികയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ മമ്മൂക്കട വാളുണ്ടായി കഴിഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. മമ്മൂക്കട വാളുണ്ടാക്കിയ പഴശ്ശിരാജ? പഴശ്ശിരാജന്റെ ആ മമ്മൂക്ക ഉപയോഗിച്ചിരിക്കുന്ന വാള് ചേട്ടനുണ്ടാക്കിയ ആന്ധ്രയിൽ വെച്ചാണ് എന്റെ ലൊക്കേഷൻ. നീർബേലു അവിടെ വെച്ചാണ് ലൊക്കേഷൻ. 2007 ആ അനുഭവം എന്ന് പറയുമ്പോ അത് ആരാണ് വന്നത്, എങ്ങനെയാ വന്നത്? അത് തന്നെ എനിക്ക് പരിചയപ്പെട്ട പൂച്ചാക്കലുള്ള ഒരു പ്രസാദ് എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഞാനുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് പുള്ളി അങ്ങനെ വിളിച്ചിട്ട് നമ്മള് ആന്ധ്രയിൽ പോയി അത് 10-2 ഇതേപോലത്തെ ഒല ഉണ്ടാക്കി. ഒല ഒരു 5 ഉണ്ടാക്കി. അരിയുടെ സാറാണ് സംവിധാനം. അപ്പൊ 2 ഒറിജിനലും 3 ഡെമ്മി. അപ്പൊ 5 വെച്ച് എന്നിട്ടത് വള്ളി. അന്ന് പഴശ്ശിരാജയുടെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കയറും ഇറന്നല്ല, വള്ളികളെ കാട്ടുവള്ളികളെ ആ വള്ളി കൊണ്ടാണ് ആ ഒലയൊക്കെ റെഡിയാക്കി. ഒലയൊക്കെ റെഡിയാക്കി വാളുണ്ടാക്കി വാള് ചെയ്ത് പുള്ളിക്ക് കൊടുത്ത് പിന്നെയുള്ളതെല്ലാം പ്ലാസ്റ്റോ പാരീസിന്റെ വാളുകളെ ഡെമ്മി ഡെമ്മി ഒറിജിനൽ പുള്ളിയുടെ മാത്രം ആണല്ലേ. നമുക്കട മാത്രം അത് ഒറിജിനൽ വാള, അത് ഒറിജിനൽ വാള്. ആ വാള അത് കഴിഞ്ഞിട്ട് അവരെ പ്രശംസിക്കുകയോ ചെയ്തോ? ഒന്നുമില്ല. അതൊക്കെ പിന്നെ നമ്മൾ അതും കഴിഞ്ഞ് ആന്ധ്രയിൽ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അതിനെ പറ്റി ഒന്നുമില്ല. പിന്നെ പുള്ളിക്ക് നിർബന്ധമായിട്ട് ഒറിജിനൽ വേണോന്ന് പുള്ളി പറഞ്ഞു അരികണ സാർ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് മാത്രം ഒറിജിനൽ, ബാക്കിയെല്ലാം പ്ലാസ്റ്റോ പാരീസ്. അപ്പൊ ഈ വാളും ആ ടെമ്പർ ചെയ്യാൻ നേരത്ത് അതിന് നീളമുള്ള വെള്ളത്തിനുള്ള അല്ലല്ല, നമ്മളിങ്ങനെ വീട് മണ്ണിങ്ങനെ കുഴിയല്ലേ, കുഴിച്ചിട്ട് അതിനകത്തേക്ക് ടെമ്പർ ചെയ്യും. ശരി ശരി. പിന്നെ സിനിമാ പ്രവർത്തകർ ആരെങ്കിലും സമീപിക്കുമല്ലേ? പിന്നെ എന്റെ അടുക്കലൊക്കെ വന്ന് ഞാൻ മറ്റേ ഈ ഉറുമി വന്ന് പിന്നെ ഈ ഇപ്പൊ കൊറോണ വന്നോണ്ട് അല്ലെ ലാലേട്ടന്റെ മറ്റേ പടത്തിന് കിട്ടിയേനെ, മറ്റേ പടത്തിന് കിട്ടിയേനെ കുഞ്ഞാലി മരക്കാർ. അങ്ങനെ വന്ന് പോയനെ പിന്നെ കൊറോണ എല്ലാം ആയില്ലേ. അത് കാരണം കൊറോണ ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ പണി? ഏത് ഇപ്പൊ പണി വരണ്ടോ? പണി ഇഷ്ടം പോലെ ഒരു കുഴപ്പമില്ല, നമ്മൾ ഇരിക്കാത്തതിന്റെ കുഴപ്പമില്ല. നമുക്കിപ്പോ നിങ്ങളെ പോലെ വന്ന് ഒരു പണി ചെയ്യിപ്പിച്ചാൽ നമ്മളത് ഇപ്പൊ 2-3 താമസിച്ചാലും ഉള്ളത് പ്യുവർ. അതെ അതെ, അത്രേ ഉള്ളു. അവിടെ കള്ളത്രയില്ല. ഇതിപ്പോ നല്ല മൂപ്പാണ്, പിടിക്കണില്ല. അതന്നെ പറഞ്ഞ ചേട്ടാ, ഈ പഴശ്ശിരാജയില് ആ വാള് പണിതെന്ന് വെച്ചല്ലോ. അപ്പൊ സാധാരണ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു ഇരട്ടപ്പേര് കിട്ടും സ്വാഭാവിക. ചേട്ടനെ എങ്ങനെ വിളിക്കാനായിട്ടാണല്ലോ നമ്മൾ അറിയണം. പഴശ്ശി അറിയപ്പെടുന്ന അങ്ങനെ ആണല്ലേ കാര്യം. പേര് രാധാകൃഷ്ണൻ ആണെങ്കിലും ഇപ്പൊ പഴശ്ശി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒട്ടുമുക്കാലും ആൾക്കാരും വിളിക്കുന്നത് അതുപോലെ. ആ വാള് ഉപയോഗിച്ചോണ്ടിരിക്കുമ്പോ അവര് പറഞ്ഞായിരുന്നോ അതിനകത്ത് വില്ല് വെച്ചുള്ള വാളായിരുന്നോ? അത് ഒന്നും പറഞ്ഞില്ല. ഇല്ല, അതായത് നമ്മുടെ റിസ്കില് ചെന്നൈയിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ വെച്ച കാട്ടി വെച്ച് തന്നെ അവിടെ വെച്ചുണ്ടാക്കിയതാണ്. ആന്ധ്രയിൽ വെച്ച് നീർവേലു എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് ബാഗരിപ്പേട്ടയിൽ നിന്ന് 40-35 km ആണ് ഈ കാടാണ്. വൻ കാട് എന്ന് വെച്ചാൽ ഭയങ്കര കാടാണ്. കുരങ്ങന്മാരുടെ വിഷ വിഷയാണ് അവിടെ. പിന്നെ കപ്പലിൻ്റെ തോട്ടാണ് കംപ്ലീറ്റ്. അപ്പൊ നമുക്കൊരു പ്രത്യേക സൈറ്റ് തന്ന് പിന്നെ നമ്മള്
അതിൻ്റെ ഈ പലവർക്കും പത്മപ്രിയ കൂടി മുളയിലേക്ക് തിരിച്ചു കയറണം സ്കൂലം അത് നമ്മള് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് അതിനൊരു സ്ക്രൂ വെച്ച് സ്പോട്ട് ചെയ്തു സ്കൂളിന്റെ ത്രെഡ് ജട ഇവിടെ വെച്ചത് മുന ഇങ്ങോട്ട് എന്നിട്ട് അത് മുളയിലേക്ക് പിരിച്ചു കയറ്റി എന്നിട്ടാണ് അവര് പെരുമുട്ടെന്ന് കൊടുത്തതൊക്കെ പറഞ്ഞു പിന്നെ മഴ മഴ പെയ്യുമ്പോ ഫയറും അതായത് ഇവിടെ ഏവിയം നിന്ന് ഫാൻ വലിയ ഫാൻ എടുത്ത് വെച്ച് കറക്കാണ് ഈ കാറ്റ് രണ്ട് സെല്ലും ഫാൻ വെച്ചിട്ട് ചാക്കിനകത്ത് കരികിലിട്ട് പറപ്പിക്കുകയും അപ്പൊ ഈ വെള്ളം ഫയർ എഞ്ചിൻ ഇങ്ങോട്ട് തട്ടിങ്ങോട്ട് ഇട്ട് അതിനകത്ത് കൂടിയാണ് ഈ പാളയൊക്കെ തൊപ്പിപ്പാളയൊക്കെ ഒഴുകി പോവുകയാണ് നമ്മളതിന് നേരെ ലെഫ്റ്റ് സൈഡ് നിപ്പണ്ടെന്ന് അറിയാം ഇതൊക്കെ നടക്കുമ്പോ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു ഭയങ്കര അനുഭവം എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് മമ്മൂക്കായുടെ കൂടെ അങ്ങ് സഹകരിക്കാൻ പറ്റിയത് ഏറ്റവും 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 നല്ലൊരു മമ്മൂട്ടി സാറൊക്കെ എന്ത് പറഞ്ഞു മമ്മൂട്ടി സാറ് പ്രത്യേകിച്ച് പത്താനൊന്നും പറഞ്ഞില്ല പിന്നെ പുള്ളിക്ക് തിരക്കുവാണ് പുള്ളി ആ ടൈമിന് മാത്രമേ പുള്ളി ലൊക്കേഷനിൽ വരുള്ളൂ ഉപയോഗിച്ചിട്ട് പറഞ്ഞു ഉപയോഗിച്ച ഞാൻ കാണാൻ പറ്റില്ല കാരണം എനിക്ക് എന്റെ വയറ്റിൽ അസുഖമായി അൾസറായി അവിടുത്തെ ഭക്ഷണം പിടിക്കാൻ വന്നു ആ ചിത്രീകരണ സമയം ഞാനില്ല പക്ഷെ ആ ഒലവൂതി പണിയെടുക്കുന്ന സമയത്ത് ഞാനും അത് എന്നെ കാണിക്കുന്നുണ്ടോ പടത്തിൽ പക്ഷേ ആദിവർഷ സന്ധ്യപുത്തുള്ള പാട്ട് സീനിൽ ആ ഒലവൂത ബാക്ക് ഭാഗം കാണിക്കണല്ലോ കംപ്ലീറ്റ് കറുപ്പിച്ച് ഒല ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് പാസിംഗ് പിന്നെ അരികൻ സാറ് വന്ന് ഒലയൊക്കെ തട്ടി ആട്ടിയൊക്കെ നോക്കി പിന്നെ ജഗദീഷ് സാറ് എന്റെ ദേവൻ സാറ് ഇവരൊക്കെ നമ്മള് കണ്ടു എല്ലാവരും പത്മപ്രിയ പിന്നെ മനോജ് വിജയനെ ഞാൻ കണ്ടില്ല പിന്നെ കാണാത്ത ഒരുപാട് പേരുണ്ട് കാരണം എന്നാലും എനിക്ക് അവിടെ മിക്കപ്പെടും ഷുഗറും കൂടി അൾസറും അൾസറായി അതായത് ഭക്ഷണമൊന്നും വേണ്ട ശരീര ക്ഷീണം ഞാനപ്പോ തന്നെ എന്നെ കമ്പനിയുടെ വണ്ടിയെ കൊണ്ടാക്കി ഞാൻ ഉടനെ 9:30 ട്രെയിനിൽ കയറിയിട്ട് രാത്രി 9:30 കയറിയിട്ട് രാവിലെ 8 മണിക്കാണ് സൗത്തിൽ വേണത് രാവിലെ 8 മണി എത്ര ദിവസം ഉണ്ടായിരുന്നു രണ്ട് മുഴുവൻ ചോര ചോര വിശപ്പില്ല അങ്ങനെ ഇവിടെ വന്ന് പെട്ട് എനിക്ക് എറണാകുളത്ത് സൗത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ഇതെനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ അവിടെ നിന്ന് ഓട്ടോക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ കൊണ്ട് കെ എസ് ആർ സ്റ്റാൻഡിലാക്കിയിട്ട് അവിടെ നിന്ന് ബസ്സിന് കയറി ക്ഷേത്ര ടിക്കറ്റ് എടുത്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ നാട്ടിൽ വന്നത് വള്ളിപ്പുറം മാക്കേക്കടവ് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ അന്നുണ്ട് ഇപ്പൊ അച്ഛനും അമ്മയില്ല അച്ഛനും അമ്മയും മരിച്ചുപോയി ഇപ്പൊ എന്റെ താമസിക്കുന്നത് എന്റെ പെങ്ങളും പെങ്ങളുടെ മകളും മകളുടെ ഭർത്താവും രണ്ട് മക്കളും ഞാനിപ്പോ താമസിക്കുന്നത് എന്റെ കുടുംബമാണ് ഇത് അവിടെയാണ് ഇപ്പൊ പെങ്ങൾ താമസിക്കുന്നത് അപ്പൊ എനിക്ക് ടിൻസ് മക്കളാണ് ഒരാണും ഒരു പെണ്ണും അതുങ്ങളെ വളർത്താനുള്ള നോക്കാനും ആയില്ലാത്തതുകൊണ്ട് നമ്മൾ ഉടനെ ഒരു 14 കൊല്ലം മുമ്പ് നേരെ മുഹമ്മയിലേക്ക് പോയി മുഹമ്മയിലാണ് വൈഫ് വൈഫിന്റെ ഹൗസ് മുഹമ്മയിലാണ് വൈഫ് എന്ത് ചെയ്യണം വൈഫ് തയ്യൽ തയ്യപ്പണി അപ്പൊ ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് കക്ഷി റെസ്റ്റാണ് വീട്ടിൽ അമ്മയ്ക്ക് ഇച്ചിരി സുഖലാണ്ടൊക്കെ ഇരിക്കുന്നത് 90 വയസ്സായി അപ്പൊ അത് കാരണം വൈഫ് ഇപ്പൊ പോണില്ല പിന്നെ മക്കൾക്ക് ക്ലാസ്സുമില്ല ഓൺലൈനിലാണ് ഇപ്പൊ പഠിത്തം അങ്ങനെയൊക്കെ പെണ്ണും പിള്ളേക്ക് വീട്ടിലുണ്ട് നമ്മളിങ്ങോട്ട് പോരും വൈകുന്നേരം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും എല്ലാം കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് സംഗതിയുടെ കിടപ്പ് ഈ ഈ പിച്ചാത്തിയുടെ ഒരു പേര് പറഞ്ഞു അതായത് മേശക്കത്തി മുനയുള്ള കത്തി പട്ടക്കത്തി ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് കരിമീൻ ചെത്താനും മറ്റുള്ള മീനിന്റെ ഒക്കെ തൊലികളൊക്കെ ഇങ്ങനെ ചെത്തി കളയാനും എല്ലാം കൂടിയുള്ള ഒരു രീതിയാണ് മേശക്കത്തി അവർക്ക് മുന വേണ്ട മുന വെച്ചാൽ നമ്മള് ചെത്തി വരുമ്പോ ഇടിക്കും മുന ഇതാകുമ്പോ ഇടിക്കുക അങ്ങനെ ചെത്താനുള്ളതാണ് മേശക്കത്തി എന്ന് പറഞ്ഞാൽ കുടുംബക്കൽ ഉണ്ടാക്കുന്ന ക്രിസ്ത്യൻസ് ആണല്ലേ ഇത് ശരിക്കും പച്ചക്കറി അരിയാനും പറ്റും കുഴപ്പമില്ല പച്ചക്കറി നമ്മള് അവിയലിന്റെ കഷ്ണം മറ്റുള്ള ചേന ചേമ്പ് പിന്നെ ഇളവങ്ക മത്തക്ക ഈ ഓലിനൊക്കെ അരിയാൻ ഇതായിരിക്കും ഷാർപ്പായിട്ട് അരിയാ ശരിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് കോടാനി ഉടനെ റെഡിയാക്കി ഉടനെ ഈ ആഴ്ച അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ ഇദ്ദേഹത്തുമായിട്ട് എങ്ങനെയാണ് പരിചയം ആളടിപൊളിയാണ് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ ബോഡി ക്ഷീണിച്ചു പോയതാ ഷുഗറൊക്കെ ഉണ്ട് പുള്ളിക്ക് ഇതൊന്നും അല്ലായിരുന്നു ആള് നല്ല സ്ട്രോങ് ആയിരുന്നു ഏത് സാധനം വേണമെങ്കിലും ഇവിടെ വീട്ടിൽ ആവശ്യത്തിനുള്ളതാണെങ്കിലും എന്തും ധൈര്യമായിട്ട് കൊടുക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒരു 1-2 ദിവസം അവധിയൊക്കെ വരുന്നുണ്ട് പഴശ്ശിരാജ എന്നല്ല അറിയപ്പെടണം ഇവിടെ വേറെ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ ഈ ആയുധങ്ങളിലുള്ള ആയുധങ്ങളും മാത്രമാണ് എല്ലാ പരിപാടിയും അതൊന്ന് പറയൂ ഗാനമേളയല്ലേ ഇപ്പൊ ഓർക്കസ്ട്ര പരിപാടി ഇല്ലല്ലേ നമ്മള് ഇപ്പൊ ഈ കൊറോണ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പരിപാടി പെൻഡിങ് പാട്ടാണോ പാട്ട് സൂപ്പർ ആയിട്ട് പാട്ട് പാടും എന്നാ ഒരു പാട്ട് കൂടെ ഞങ്ങൾക്ക് കേൾക്കണം
രുദ്രകളവം പാട്ടൊക്കെ പാടുന്നുണ്ട് അത്യാവശ്യം. പിന്നെ ഓണത്തിനൊക്കെ നമ്മൾ പിള്ളേരുടെയൊക്കെ നമ്മളിപ്പോ പുറം പരിപാടി ഒന്നും ഇല്ലല്ലേ, അപ്പൊ നമ്മള് വീട്ടില് ഒരു സ്റ്റേജൊക്കെ ഇട്ട് പിള്ളേരുടെ ഒരു കലാകാരി നമ്മളും അതിനകത്ത് സഹകരിച്ച് ഗാനമേളയൊക്കെ നടത്തി മൈക്കൊക്കെ വെച്ച് എല്ലാം ഒന്നും കുഴപ്പമില്ല. എനിക്ക് എപ്പോഴാണെങ്കിലും എനിക്ക് രണ്ട് മൂളിപ്പാട്ട് പാടണം, നിർബന്ധമാണ്. ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും മൂളിപ്പാട്ട് ഞാൻ ഓഡിയൻസിന് ശ്രദ്ധിക്കല, ഞാൻ എന്റെ മനസ്സിൽ പാട്ടാണ്, ഞാൻ പാട്ട് പാടിക്കൊണ്ട് ബസ്സിലിരിക്കും. സംഗീതമാണ് ജീവിതം. അതെ, പിന്നെ നമ്മള് സംഗീതമായിട്ടൊന്നും പ്രത്യേകം പഠിച്ചിട്ടൊന്നുമില്ല. ഇല്ല, എന്നെ സംഗീതം പഠിക്കാനായിട്ട് മാക്കക്കടവയിലുള്ള ദണ്ഡവാണി ഭഗവതര് എന്നെ വിളിച്ചതാണ്. പക്ഷെ അതിന് ഈശ്വരൻ എനിക്ക് ഇത് തന്നില്ല. അപ്പൊ നമ്മള് ഉള്ളിയും മെലഡി ക്ലാസിക്കൽ പരമായിട്ടുള്ള പാട്ടിനോടൊന്നും നമ്മൾ അത്ര പഠിച്ചിട്ടുമില്ല, എന്നാലും പാടും ഇല്ലെന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ദാസേട്ടൻ പാടിയിട്ടുള്ള പല ഗാനങ്ങൾ, അതായത് 70, 75, 80 അപ്പുറവും 60, 70 ഉള്ള പാട്ടൊക്കെ എനിക്ക് ഇഷ്ടം. ഞാൻ അങ്ങനെയുള്ള പഴയ ഗാനങ്ങൾ മാത്രമേ പാടുകയും ചെയ്യും. ഗാനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പുതിയ പാട്ടൊന്നും ഞാൻ പാടലില്ല. ജയചന്ദ്രൻ ഇഷ്ടം, ജയചന്ദ്രൻ ചില ഗാനങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടം. ജയചന്ദ്രൻ പാട്ടും നമ്മള് പുള്ളി ഭാവഗായകനാണ്. പുള്ളിയുടെ പുള്ളിനെ അനുകരിച്ച് ഒരാളെ കൊണ്ടും പാടാൻ ഇന്ന് വരെയും വന്നിട്ടില്ല, ഒരാൾക്കും നടന്നിട്ടുമില്ല. ചേട്ടാ ഇപ്പൊ ചെയ്തതാണ്, ഇപ്പൊ എന്താ ചെയ്തത്? ടെമ്പറിന്റെ കറക്റ്റ് പദം റെഡിയാക്കി, അതായത് കുറച്ചു നേരം ചൂടാക്കി, ചൂടാക്കലും മണ്ണിലാണ്, അത് മണ്ണില് ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് വെച്ചതാണ് കറക്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചെയ്യണ ഒരു സംഗീതമാണെങ്കിലും ശരി, ഒരു മൂളിപ്പാട്ട് പാടുകയാണെങ്കിലും ശരി, ഇതിന്റെ ഒച്ചയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, ചേട്ടാ അടുത്ത ഒരു പാട്ട് കൂടെ പാടും. കസ്തൂരി മാനിഴി മലർ ശരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു,
സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി സ്വർഗീയ സ്വരമാധുരി ആഗന്ധർവ സ്വരമാധുരി കസ്തൂരി മാൻമിഴി മലർ ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമര പെയ്തു പൂമേനിയാകെ പൊൻകിരണം പൂവായി വിരിയും എന്നാത്മഹർഷം പൂമേനിയാകെ പൊൻകിരണം പൂവായി വിരിയും എന്നാത്മഹർഷം നീ എന്നിലോ ഞാൻ നിന്നിലോ നീ എന്നിലോ ഞാൻ നിന്നിലോ ഒന്നായി ചേരുന്നതി നിമിഷം കസ്തൂരി മാൻമിഴി മലർ ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി സ്വർഗീയ സ്വരമാധുരി പിടി മാത്രം ഇട്ടാ മതി, പിടി മാത്രം മതി. പിടി ആയതിനെ ഉദ്ദേശിച്ച മുറിയല്ലേ, മുറിയൊക്കെ നമുക്ക് ആ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ അത് അങ്ങ് പോയല്ലോ. കോപത്തിന് ഞാൻ ചെയ്തേരാന്ന്, ഞാൻ ചെയ്തേരാന്ന് അതുകൊണ്ടാണ് പിന്നെ ഇത് പോകാത്തതിന് ഇതിന് ഞാൻ ചെയ്തു തരാം. ഇദ്ദേഹമായിട്ട് ഇവിടെ വന്ന് നമ്മുടെ പച്ചക്കറി മേടിക്കാൻ വന്ന് അങ്ങനെ പരിചയമാണ്. പണിയൊക്കെ നല്ല നീറ്റായിട്ട് അടിപൊളി അടിച്ചത് അതുകൊണ്ടാണ് നമ്മളെ ഇപ്പോഴും ഇവിടുത്തേക്ക് എന്തെങ്കിലും പരിപാടി. ഇതിപ്പോ ഞാൻ തന്നെ എന്റെ ഒരു പിച്ചാത്തി കൊടുത്തിട്ട് അതിന്റെ പെർഫെക്ഷന് വേണ്ടിട്ട് ഇരിക്കുകയാണ് ആശാൻ. ബാക്കിയുള്ളവരാണെങ്കിൽ പെട്ടെന്ന് എങ്ങനെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞ് തന്ന് ഇത് അതിന്റെ പെർഫെക്ഷൻ എടുത്തോണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയിട്ട് നമസ്കാരം. അപ്പോ രാധാകൃഷ്ണൻ ചേട്ടന്റെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടു, അദ്ദേഹത്തിന്റെ ഈ കഴിവുകൾ ലോകമറിയണം. രാധാകൃഷ്ണൻ ചേട്ടനെ ലോകമറിയണം. അദ്ദേഹത്തിന്റെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായ വീട്ടുപകരണങ്ങൾ, അത് വിശ്വാസ്യതയോടെ ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണ്. അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ടാണ് ആ കത്തി ഉണ്ടാക്കുന്നത്. അപ്പോ എല്ലാവരും ഇവിടെ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം പണിയായുധങ്ങൾ കൃഷി ആയുധങ്ങളും ഒക്കെ അദ്ദേഹം ഉണ്ടാക്കി തരും. അപ്പൊ രാധാകൃഷ്ണ ചേട്ടാ, ഓ ഒരു നമസ്തേ പറഞ്ഞു. നമസ്തേ, നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. സൈനിങ് ഓഫ് അമൽരാജ് രാജശേഖരൻ, നളൻസ് വേൾഡ്. നന്ദി, നമസ്കാരം.